ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ഒരു ഉത്സവ പ്രതീതി ഉണവാക്കുന്ന കുറേ വർഷങ്ങൾ കടന്നുപോയി പക്ഷേ ഈ വർഷം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളില്ല എങ്കിലും നമ്മളുള്ളതുപോലെ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട് അങ്ങനെ ഇന്ന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് മൈ നെയിം ഈസ് സുരാജ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളികളുടെ പ്രണയത്തിന് പുതിയൊരു തലം കണ്ടെത്തിയ ജീവാംശമായും ഹിമമഴയായും ഒക്കെ മറ്റൊരു തരത്തിൽ അടയാളപ്പെടുത്തിയ സംഗീത സംവിധായകൻ കൈലാസ് മേനോനാണ് നമ്മളുടെ കൈലാസ് ജി സ്വാഗതം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പരിചയപ്പെടലുകളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ആദ്യമേ തന്നെ ക്രിസ്മസ് ആശംസകൾ സെയിം ടു യു 2020 എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ആഘോഷങ്ങളില്ലാത്തൊരു വർഷമാണ് അല്ലേ കോവിഡ് നമ്മളെ നൈസായിട്ട് പണിയൊന്നും എല്ലാവർക്കും എല്ലാ കലാകാരന്മാർക്കും എല്ലാവർക്കും എങ്കിലും ഒരു ക്രിസ്മസ് നമ്മളങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുകയാണ് പതിവ് അപ്പോൾ ഈ ഒരു 2020 ഏറ്റവും വലിയ വിശേഷം എന്താണ് 2020 ശരിക്കും ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിലീസ് ആണ് കുഞ്ഞുണ്ടായി ഒരു മകൻ ഉണ്ടായി ഓഗസ്റ്റില് അതാണ് ഏറ്റവും വലിയ വിശേഷം വലിയൊരു വിശേഷം ഇല്ലല്ലോ അതെ അതെ അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ കോവിഡ് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതിനേക്കാളും നമ്മൾ ഹാപ്പിനെസ് ആണ് ഒരു പുതുജീവൻ അല്ലെങ്കിൽ ഒരു നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു കുഞ്ഞു ആവ് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബി മലയിൽ സാറിന്റെ കൂടെ ഒരു സിനിമ അല്ലെ കൊത്ത് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാം എനിക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്ത അതല്ലേ അപ്പൊ അതിൽ നിന്ന് പോരട്ടെ കൊത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം ഓക്കെ ഞാൻ ചെറുപ്പം മുതൽ ഏറ്റവും ആരാധിക്കുന്ന മലയാളത്തിലുള്ള ഏറ്റവും ആരാധിക്കുന്ന ഒരു ഫിലിം മേക്കറിൽ ഒരാളാണ് സിബി സാർ അപ്പോൾ എൻ്റെ കാലങ്ങളായിട്ടുള്ള വലിയ ആഗ്രഹമാണ് ഞാൻ മ്യൂസിക് ഫീൽഡ് കരിയർ തുടങ്ങുന്ന കാലത്തുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബി സാറിൻ്റെ കൂടെയും കമൽ സാറിൻ്റെ കൂടെയും പ്രിയദർശൻ സാറിൻ്റെയും കൂടെയൊക്കെ ഒരു മൂവി ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ ആഗ്രഹമാണ് അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ അതുപോലെ കോളേജിൽ ഞാൻ പഠിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിൽ ചെന്നൈയിലത്തെ കോളേജിലത്തെ എൻ്റെ എച്ച് ഒ ഡി ഞങ്ങൾക്ക് ആദ്യമായി ഫസ്റ്റ് ക്ലാസ്സിൽ പുള്ളി ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ മൂന്നാല് പേരുകൾ അതായത് അവർ മലയാള സിനിമയെ വളരെ ഭയങ്കര വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ചെന്നൈയിലുള്ളവർ അന്നാ സാറ് പറഞ്ഞ രണ്ടു മൂന്ന് പേരുകൾ ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പിന്നെ സിബി മലയിൽ സാറിന്റെ പടങ്ങൾ നിങ്ങൾ കാണണം എന്ന് രണ്ടു മൂന്ന് പേര് പറഞ്ഞ കൂട്ടത്തിൽ അന്നേ ഈ സിബി സാറിന്റെ പേരുണ്ട് കാരണം അവരെടുത്ത് പറഞ്ഞിരുന്നു തനിയാവർത്തനം ദശരഥം ഭരതം എന്നൊക്കെ അവരിങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു സാറ് അപ്പൊ നമുക്ക് അന്നേ വലിയ ആഗ്രഹമാണ് സിബി സാറിന്റെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാന്നുള്ളത് അപ്പോ ഇങ്ങനൊരു ഭാഗ്യം പ്രതീക്ഷിച്ചിരുന്നില്ല കാര്യം അവർ ഈ സിനിമ അതായത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രഞ്ജിത് സാറും ശശിധരൻ എന്ന് പറഞ്ഞ സാറും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ രഞ്ജിത് സാർ എനിക്ക് തോന്നുന്നു ഓണത്തിനാണെന്ന് തോന്നുന്നു ഈ സിനിമയെ പറ്റി അനൗൺസ് ചെയ്തത് 22 വർഷങ്ങൾക്ക് ശേഷം സംരംഭത്തിലേമിന് ശേഷം സിബിച്ചനുമായി വീണ്ടും പോസ്റ്റ് എന്തോ കണ്ടു അപ്പൊ അത് കണ്ടപ്പോ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു ഇതിനൊക്കെ ആരായിരിക്കും എന്തോ മ്യൂസിക് ചെയ്യാം എന്ന് ആഗ്രഹിച്ച് എനിക്കൊന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൾ വന്നു ഇങ്ങനെ സിബി മലയിൽ സാറിന്റെ മൂവിക്ക് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കഥ കേൾക്കാൻ വരണം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ രഞ്ജിത് സാറും ഉണ്ടായിരുന്നു സിബി സാറും ഉണ്ടായിരുന്നു അവര് അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റർ ഹേമന്ത് എന്ന് പറഞ്ഞ നാടകത്തിലൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു നാടക റൈറ്റർ ഹേമന്ത് പുള്ളിയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇവര് മൂന്നുപേരും ഉണ്ടായിരുന്നു അപ്പൊ ഇവര് മൂന്നുപേരും കൂടെ ചേർന്നാണ് എനിക്കും അതില് അഭിനയിക്കുന്നത് ആസിഫും റോഷനുമാണ് ആസിഫ് അലി റോഷൻ മാത്യു ആണ് റോഷൻ മാത്യു നിഖില വിമൽ അപ്പൊ ഞാനും റോഷനും ഒരുമിച്ചാണ് ഈ കഥ കേൾക്കുന്നത് ഇവര് മൂന്നുപേരും കൂടെ ചേർന്ന് മാറി മാറിയാണ് കഥ പറഞ്ഞത് കഥ കേട്ട എക്സ്പീരിയൻസ് തന്നെ വലിയ വലിയൊരു എക്സ്പീരിയൻസ് അപ്പൊ ഞാൻ ആക്ച്വലി ചെല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കോവിഡ് സ്പെസിഫിക് മൂവീസ് ചെയ്യുന്ന ഒരു കാലമാണല്ലോ അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന കാര്യം ഞാൻ ചെന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് പ്രോപ്പർ ഒരു തിയേറ്ററിക്കൽ പ്ലാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ സ്കെയിൽ ചെയ്യുന്ന ഒരു മൂവി തന്നെ അപ്പൊ അതിന്റെ ഭാഗമാകാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ചിത്ര ചേച്ചിനെ കൊണ്ട് പഠിച്ചു ലേറ്റസ്റ്റ് വിശേഷം അത് തന്നെയായിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ ഒരു വിശേഷം പറയൂ എങ്ങനെയുണ്ടായിരുന്നു പ്രത്യേകിച്ച് കൈലാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെ ആരാധിക്കുന്ന ഒരു ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിനെ പോലെ നമ്മള് നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ കൂടി നമ്മൾ സ്വന്തമാക്കിയ അങ്ങനെ മലയാളികളുടെ മനസ്സിൽ അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അത് അത് ശരിക്കും ഈ മൂവിയിൽ പാട്ടിനും മ്യൂസിക്കിന് സിബി സാറിന്റെ എല്ലാ പടത്തിനും ഉള്ള പോലെ തന്നെ മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയാണ് പാട്ട് എഴുതാൻ നേരത്തും കമ്പോസ് ചെയ്യാൻ നേരത്തും റെക്കോർഡ് ചെയ്യാൻ നേരത്തും ഒക്കെ സിബി സാറും കൂടെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ടുകളാണ് 5 പാട്ടുകളാണ് മൂവിയിലുള്ളത് അപ്പൊ അതിലൊരു സോങ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന ഒരു പ്രണയഗാനം വീണ്ടും പ്രണയമാണ് അല്ല പ്രണയമല്ലാത്ത മൂന്ന് പാട്ടുണ്ട് പ്രണയം രണ്ടു പാട്ടുണ്ട് പക്ഷെ പ്രണയമാണ് കൈലാസിയുടെ മെയിൻ ഓക്കെ അപ്പൊ അങ്ങനെ അതിൽ തന്നെ ഒരു ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു പ്രണയം ഉള്ള ഒരു പാട്ട് വേണം എന്നാണ് സിബി സാർ ആവശ്യപ്പെട്ടത് അപ്പൊ അങ്ങനെ കമ്പോസ് ചെയ്ത സോങ് ആണ് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വോയിസും വേണം ഒരു കുട്ടിത്തം ഉണ്ടാവരുത് കുറച്ചൊരു ഡെപ്ത് തോന്നണം
അങ്ങനെ വന്നപ്പോഴാണ് ചിത്ര ചേച്ചി കൊണ്ട് പഠിച്ചെങ്ങുണ്ടാവും സിബി സാറിനോട് ഞാൻ ചോദിച്ചു. സിബി സാർ പറഞ്ഞു ചിത്രയാണെങ്കിൽ പിന്നെ തർക്കമില്ലല്ലോ. അപ്പൊ എനിക്കാണെങ്കിലും എന്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആ ചിത്ര ചേച്ചി. പക്ഷെ ചിത്ര ചേച്ചിക്ക് പറ്റുന്ന ഒരു പാട്ട് വരാനായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഞാനൊരു മൂവി ചെയ്തപ്പോ ചിത്ര ചേച്ചി വിളിച്ചിരുന്ന ഒരു സോങ്ങിന്, പക്ഷെ അന്ന് ചേച്ചി ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ ആ മൂവിയുടെ റിലീസിന്റെ കഴിഞ്ഞിട്ടേ ചേച്ചി ഫ്രീ ആവുള്ളൂ എന്ന് വന്നത് കാരണം അന്ന് അത് നടന്നില്ല. അപ്പൊ ഇത്തവണ ആ ആഗ്രഹം നടന്നു. അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. 2020 അടയാളപ്പെടുത്താൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ഇതൊക്കെ ഇറങ്ങുന്നത് ചിലപ്പോൾ 2021 അല്ല, നമ്മൾ തിയേറ്റർ ഒക്കെ തുറന്ന് എത്ര സിനിമകൾ വെയിറ്റ് ചെയ്യണല്ലേ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയായിരുന്നു കോവിഡ് സമയത്തെ പരിപാടികൾ? ഇപ്പൊ മാർച്ച് തുടങ്ങി ലോക്ക്ഡൌൺ ആയിരുന്നു. അതെ, സമയം കിട്ടി കുറച്ചുകൂടി അല്ലെ ലൈഫിൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാരെയും എഫക്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ വർക്കിനൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തു. അതായത് കുറെ നാൾ ഈ പറഞ്ഞ പോലെ എല്ലാം സ്റ്റക്കായിരുന്നു, കംപ്ലീറ്റ്ലി സ്റ്റക്കായിരുന്നു. പക്ഷെ എനിക്ക് നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് വൈഫ് പ്രഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് ആ ടൈമില് വൈഫിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്. ഡെലിവറി സമയത്തും അതുപോലെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുഞ്ഞുണ്ടായതിന് ശേഷമാണെങ്കിലും വീണ്ടും വർക്കിലോട്ട് വരുന്നവരെ നല്ലൊരു ഗ്യാപ്പ് കിട്ടി. അപ്പൊ ആ സമയം പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചു. കുറെ കാര്യങ്ങൾ പഠിക്കാനും കുറെ നമ്മൾ കാണാതിരുന്ന ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ളൂ. നമ്മളെപ്പോഴും കഴിഞ്ഞ 50 വർഷത്തോടെ നമ്മളെപ്പോഴും ഒരു ഓട്ടത്തിലാണല്ലോ. അപ്പൊ ആ ഓട്ടത്തിന് ഒരു ബ്രേക്ക് കിട്ടിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റീവാമ്പ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും ഒരു സമയമാണ്. എന്തെങ്കിലും കളക്ഷൻ ഓഫ് മ്യൂസിക്സ് അങ്ങനെ വല്ലതും ചെയ്തു വെച്ചോ ഇതിന്റെ ഇടയിൽ? എവിടെങ്കിലും സിനിമ വരുമ്പോൾ നമുക്ക് എടുത്ത് ഞാൻ ആ പരിപാടി സത്യം പറഞ്ഞാൽ നിർത്തി. കാര്യം ഞാനിതുപോലെ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് പല ചില മൂവീസിന് വേണ്ടി ചെയ്യും, ആ മൂവി നടക്കാതെ പോകും. അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു കളക്ഷൻ ഇപ്പൊ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ പുതിയതായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഞാനത് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് കൂടുതൽ കാണാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ടാണ്. അല്ല, ഈ ജീവാംശം എന്ന് പറയുന്ന പാട്ടിന്റെ അങ്ങനെ തന്നെയല്ലേ മ്യൂസിക്? ആ ഒരു സ്റ്റാർട്ടിംഗ് വേറെ ഇതിനു വേണ്ടി തന്നെയല്ലേ? വേറെ ചെയ്തതല്ലേ? ഒരു അഡ്വർടൈസ്മെന്റ്, അഡ്വർടൈസ്മെന്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷമാണ് അത് ഇതിലേക്ക് എടുത്തത് അല്ലേ? അതെ അതെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ, ഒരു ആഡ് ആണെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പം അത് നമുക്ക് തന്നെ തോന്നുന്നത് ഇത് നല്ലൊരു പാട്ടാവാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ചുമ്മാ മനസ്സിൽ നോട്ട് ചെയ്തിടും. പിന്നെ എപ്പോഴെങ്കിലും ചെറിയ കാലം കഴിഞ്ഞ് എപ്പോഴെങ്കിലും ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു സംഭവം ചെയ്യാൻ നേരത്ത് നമുക്ക് അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ചെയ്താൽ ഒരു വർക്കാവാൻ സാധ്യത കൂടുതലുണ്ടല്ലോ എന്ന് ചിലപ്പോൾ തോന്നും. അപ്പൊ നമ്മൾ റീകോൾ ചെയ്ത് വീണ്ടും പഴയതിനെ ഒന്ന് മിനുക്കി പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കും. ഓക്കെ. ജീവാംശമായി സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കൈലാസ് മേനോൻ എവിടെയായിരിക്കും, എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? ആ, ഞാനിപ്പം അഡ്വർടൈസ്മെന്റ് മ്യൂസിക് തന്നെ ചെയ്യുന്നുണ്ടാവും. ആയിരത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടാവും, ഇഷ്ടംപോലെ ഒരുപാട്. അതെ. അപ്പം കാര്യം 2007 മുതല് അഡ്വർടൈസ്മെന്റ് മ്യൂസിക് തന്നെയാണ് ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നിർത്തിയിട്ടില്ല. അപ്പൊ അത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ. അതൊക്കെ നമ്മുടെ ഇൻകമ്മിംഗ് സാധനങ്ങളാണ്, നമ്മുടെ ജീവിത മാർഗം. സത്യം പറഞ്ഞാൽ ആഡ് ജിംഗിൾസ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരിക്കലും പുറത്തുള്ള ആരും അറിയില്ല ആരാ ചെയ്തതെന്ന്. എല്ലാവർക്കും, എല്ലാവരും ആ മ്യൂസിക് ചിലപ്പോൾ ഷെയർ ചെയ്തിട്ട് പോകും, ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവും. പക്ഷെ ആരാ ചെയ്തതെന്ന് ഒരിക്കലും ഒരു അറിയില്ല. പക്ഷെ ഇൻഡസ്ട്രിയുടെ അകത്ത്, അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രിയുടെ അകത്ത് അറിയും ഇത് ആരാ ചെയ്തതെന്ന് അറിയും. അപ്പൊ അങ്ങനെ നമുക്ക് വർക്കുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, പക്ഷെ പുറമേ ഒരിക്കലും നമ്മൾ അറിയപ്പെടില്ല. ഓക്കെ. ഈ ജീവാംശമായി എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, ഇപ്പൊ അത് എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ ചോദിക്കുന്നില്ല, കാരണം ഒരുപാട് കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. കൈലാസ് ജി എന്നെ ഇഷ്ടംപോലെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ശ്രേയ എന്നൊരു പറഞ്ഞ പേര് വന്നത് ആര്? കൈലാസ് ജിയുടെ തന്നെ ഒരു ഒപ്പീനിയൻ ആണോ ശ്രേയ ഘോഷാൽ പാടിയാൽ? അതെ അതെ. അതുപോലെ ഹരിശങ്കർ പാടിയാൽ ചിലപ്പോ മധുരം കയറും. വേറെ ഒരുപാട് സിംഗേഴ്സിന്റെ പേരൊക്കെ വന്നിട്ടുണ്ടായി കാണും മേബി അല്ലേ. നമ്മള് ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പല ആൾക്കാരെ ആലോചിക്കും, ഇമാജിൻ ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ, ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുവിധം മിക്ക സിംഗേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആഡ്സിന്. പക്ഷെ ഹരിശങ്കറിനോട് അതുവരെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ എന്തോ ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹരിയുടെ ഒരു നിളമണൽ തരികളിൽ നിന്നൊരു പാട്ട്, കിസ്മത്ത് എന്ന മൂവിയിൽ പാട്ട് കേൾക്കാനിടയായി. അതിനുശേഷം ഹരി ഒരു ലൈവ് ഫേസ്ബുക്ക് ലൈവിൽ ആ പാട്ട് പാടുന്നുണ്ടപ്പം നമ്മൾ അധികം കാണാത്തൊരു, അധികം ആൾക്കാരിൽ കാണാത്തൊരു കോൺഫിഡൻസ് പുള്ളിയിൽ റിഫ്ലക്ട് ചെയ്തു. അതായത് അങ്ങനെ ഒരു അത്ര വലിയൊരു നോൺ സിംഗർ ഒന്നും അല്ലെങ്കിൽ പോലും പുള്ളി പാടുന്ന ഒരു ധൈര്യവും കോൺഫിഡൻസും കണ്ടു കഴിഞ്ഞാൽ പണി അറിയാവുന്ന ആള് പാടുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ചുമ്മാ ഹരീനെ ഒന്ന് വിളിച്ചിട്ട് ഈ ട്യൂണൊന്ന് അയച്ചു കൊടുത്തിട്ട് ഒന്ന് ഹം ചെയ്ത് തിരിച്ചയക്കാൻ പറഞ്ഞു. അതായത് ലിറിക്സ് ഇല്ല, ഒന്ന് ഹം ചെയ്തിട്ട് അയക്കും ഹരി. ഹരി വീട്ടിലത്തെ സ്റ്റുഡിയോ തന്നെ ചെയ്തിട്ട് അയച്ചാൽ മതി, കേട്ട് നോക്കട്ടെ. കേട്ടപ്പോ എനിക്ക് ആ വോയിസ് ടെക്സ്റ്ററും ഞാൻ ഈ പറഞ്ഞ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആദ്യമായി ഒരു പാട്ട് പാടുമ്പം ഒരു കോൺഫിഡന്റ് ആയിട്ട് പാടുന്നതിന്റെ അത് റിഫ്ലക്ട് ചെയ്തു. അതെ. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ഈ ഹരി തന്നെ ഈ പാട്ട് പാടിയ നന്നാവുന്നൊരു തോന്നൽ വന്നു. പിന്നെ ശ്രേയ ഘോഷൽ എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ശ്രേയ ഘോഷൽ ഒരു എക്സലന്റ് സിംഗർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ആ പാട്ട് ചെയ്യുമ്പോൾ ഞാനും ഒരു പുതിയതായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഫിലിം ഇൻഡസ്ട്രിയില്. ഹരിയും അതെ, പുതിയ അത്ര കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ. അപ്പൊ ഒരു അറിയാവുന്ന ഒരു ഫേസ് അതിൽ ഉണ്ടെങ്കിൽ ഈ പാട്ട് നാലുപേര് കേൾക്കാൻ ആദ്യം ഒരു കാരണമാവും.
എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. അല്ല, ഈ ശ്രേയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി റെമ്യൂണറേഷൻ ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടി വലിയ ലെവലിൽ കൊടുക്കേണ്ടി വരുമല്ലോ ഓർമ്മല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ എന്താണ് എന്റെ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞത് ഒക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അത് വേണോ നമുക്ക് അത്ര പോണോ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായോ അതിന്റെ ഇടയിൽ? അത് ശ്രേയ ഘോഷലിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ശ്രേയ ഘോഷലിക്ക് നമ്മൾ ഒരു ബഡ്ജറ്റ് കൊടുക്കുന്നു വെച്ചോളൂ. മേ ബി ഇന്ത്യയിലത്തെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ഫീമെയിൽ സിംഗർ ആയിരിക്കും. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓഡിയോ റൈറ്റ്സ് വിൽക്കാൻ നേരത്ത് ശ്രേയ ഘോഷലിന്റെ ഒരു പാട്ടുണ്ടെന്ന് പറയുമ്പം ആ കൊടുത്ത പൈസ ഓഡിയോ റൈറ്റ്സ് നിന്ന് നമുക്ക് കിട്ടും. അത് പിന്നെ സിനിമയ്ക്കും അതിൻ്റെതായ, എപ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സിനിമയിലും മ്യൂസിക് എപ്പോഴും ഓഡിയോ റൈറ്റ്സിന് വേണ്ടി മാത്രമാവരുത് സിനിമയുടെ മ്യൂസിക്കിന്റെ ബഡ്ജറ്റ് ചെയ്യേണ്ടത്, സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ ബഡ്ജറ്റ്. അപ്പം അത് സിനിമയ്ക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയോ റൈറ്റ്സിൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ നമ്മളത് കുറയ്ക്കരുത് എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പലപ്പോഴും കേൾക്കുന്ന ഒരു കേൾവിയാണ്, ഓഡിയോ റൈറ്റ്സ് പണ്ടത്തെ പോലും ഇപ്പൊ സി ഡി കച്ചവടമൊന്നും ഇല്ല, അതുകൊണ്ട് വിചാരിക്കുന്ന പോലെ കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് കുറേ ഉള്ളൂ എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം അത് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും കണ്ടായിരുന്നു, സിനിമയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും ഓഡിയോ. അപ്പൊ ബാക്കി എല്ലാത്തിനും സ്പെൻഡ് ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻസ് ഓഡിയോയ്ക്കും കൊടുക്കണം. അതെ, അങ്ങനെയാണെന്ന് ശ്രേയജീനെ അപ്രോച്ച് ചെയ്യുന്നതും പാട്ട് പാടിക്കുന്നു. അത് കഴിഞ്ഞു പറഞ്ഞു നമ്മൾ ഒഡിസർ, അത് വളരെ നല്ലൊരു ഇതായിരുന്നു എന്നത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ആ ഒരു പാട്ട് കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ തിയേറ്ററിൽ കയറിയില്ലേ തീവണ്ടി കാണാനായിട്ട്? കാരണം ആ ഒരു പാട്ടിന്റെ വിഷ്വലും നല്ല രസമായിരുന്നു. എല്ലാം അതൊരു ഭാഗ്യം കൊണ്ട് എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് നന്നായി വന്നു. അതായത് പാട്ടും വിഷ്വലും ലിറിക്സും കെമിസ്ട്രി വർക്കായിട്ടോ വിനോദ സംയുക്ത, അതൊരു ടീം വർക്കിന്റെ ആയിരുന്നു കേട്ടോ. കാരണം ആ തീവണ്ടി എന്ന് പറഞ്ഞ മൂവിയുടെ ടീം എന്ന് വെച്ചാൽ ഫുൾ ഫ്രണ്ട്സ് ആയിരുന്നു. ആ ടീം വർക്കാണ് ആക്ച്വലി റിഫ്ലക്ട് ചെയ്തത് ആ മൂവിയുടെ സക്സസിൽ. എനിക്ക് ആ പാട്ട് എഴുതിയത് നമ്മുടെ ബി കെ ഹരിനാരായണ, മറ്റൊരു പാട്ട് എഴുതിയിരിക്കുന്നത് മനുമഞ്ജിത്ത് ആണ്. മനുമഞ്ജിത്ത് അതിൽ ഒരു തീപ്പെട്ടിക്കും വേണ്ട പാട്ട്, അങ്ങനെ മൊത്തത്തിൽ അല്ല. പിന്നെ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഒരു രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെയൊക്കെ വിഷ്വലിന്റെ സമയത്താണെങ്കിലും കൈലാശിക്ക് അങ്ങനെ ഒരു ഈ പാട്ട് ഇങ്ങനെ വിഷ്വലി അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായി? ഒരു സംഗീത സംവിധാനം സംബന്ധിച്ചിടത്തോളം പാട്ടുണ്ടായി കൊടുത്ത തീർന്നു ഡ്യൂട്ടി എങ്കിൽ കൂടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഇതിന്റെ വിഷ്വൽ എങ്ങനെ? തീർച്ചയായിട്ടും. പക്ഷേ തീവണ്ടിയിലെ ജീവാംശം എന്നുള്ള പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലാത്ത വിഷ്വൽസ് ആണ് അവരെടുത്തേക്കുന്നത്. ഞാനത് ആ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുമ്പം അതിന്റെ റെക്കോർഡിംഗ് കമ്പോസിംഗ് ഒക്കെ നടക്കുമ്പോൾ എനിക്കൊരു ചെറിയ ശീലമുണ്ട്. ചിലപ്പോൾ ഞാൻ അതുമായി മാച്ച് ചെയ്യുന്ന വിഷ്വലൊക്കെ എടുത്തിട്ട് വീഡിയോ നമ്മുടെ സെഷനിൽ ഇട്ടിട്ട് അതൊക്കെ കണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ പാട്ട് ചെയ്യാൻ നേരത്തെ ഞാൻ രണ്ടു മൂന്ന് പാട്ടുകൾ ടോവിനോടോയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ടാണ് വർക്ക് ചെയ്തത്. അതിന് പക്ഷെ ഇവർ എടുത്തത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. അവരൊരു റിയൽ ലൈഫിൽ ഒരു ലൈഫ് സ്റ്റോറി പോലെയാണ് എടുത്തത്, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സാധനം അല്ലല്ലോ നമുക്ക് തോന്നി. ഇങ്ങനെയാണോ ഈ പാട്ട്, ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടിന് ഇങ്ങനെയാണോ വിഷ്വൽസ് എന്ന് ആദ്യം തോന്നി. പക്ഷെ അതാണ് ആ പാട്ടിന്റെ സക്സസ് ആയിട്ട് പിന്നെ, അല്ലെങ്കിൽ അതൊരു എല്ലാ എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു റൊമാൻറ്റിക് പാട്ടിന് റൊമാൻറ്റിക് വിഷ്വൽസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോയത്. പക്ഷെ ഇത് കുറെ കൂടെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു, അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ റൊമാൻറ്റിക് പാട്ടിന് റൊമാൻറ്റിക് വിഷ്വൽസ് വന്നൊരു സിനിമയായിരുന്നു മറ്റേ നമ്മുടെ ഹിമമഴയായി കൃത്യമായ രണ്ടുപേരും ആ ഒരു പ്രണയം. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പൊ ജീവാംശമായ പോലൊരു ഹിറ്റ് ഉണ്ടാക്കിയ ശേഷം ചിലപ്പോ ആൾക്കാർ ഇങ്ങനെ പ്രതീക്ഷിക്കും അടുത്ത പാട്ട് എന്താണോ കൈലാസ് ചെയ്യുന്ന ആ സമയത്ത് അതും ഹിറ്റ് ആവണം, ഞങ്ങൾക്കത് വേണം, തന്നേ പറ്റൂ എന്ന് പറയുന്ന ഒരു ഡിമാൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ ഉണ്ടായി കാണും അല്ലേ. അപ്പൊ വീണ്ടും അതിലേക്ക് ഒരു ഹിറ്റ് കൂടി കൊടുക്കുകയാണ്, നീ ഹിമമഴയായി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിറ്റ് കൊടുക്കുന്നിടെ കാടും പറ്റിയാല്. അപ്പോ അങ്ങനെ ഒരു സമയത്ത് ഈ പാട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലൊരു, അത് ടെൻഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റും വീണ്ടും ടെൻഷൻ? കാരണം ഒരു മറ്റു ഇന്റർനാഷണൽ ഹിറ്റ് ആണ് ജീവാംശം, അത്രയും മലയാളികൾ കേൾക്കാത്ത ഒരു ആ പാട്ട് ആരും കേൾക്കാതിരുന്നിട്ടില്ല ഇതുവരെ അല്ലേ. വൺ ടൈം അല്ലേ, ഹൺഡ്രഡ് ടൈം മോർ ഇപ്പോഴും സ്റ്റിൽ കൗണ്ടിങ്. ഓക്കെ, നല്ല കാര്യം, സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ ഹിമമഴയായി അത് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജീവാംശമായി ഇറങ്ങിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആയ ഒരുപാട് പേര് കാണുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ കാണുന്ന ഒരു ചിലരോട് നമ്മൾ പറയും, ഇത് നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പാട്ടായിരിക്കും, ഇതുപോലൊരു പാട്ട് നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ. അതായത് വളരെ സന്തോഷത്തോടെ പറയും, അവര് സന്തോഷത്തോടെ പറയുന്നെങ്കിലും നമുക്ക് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ ആയാൽ നമ്മള് പ്രശ്നമാണ്, കാര്യം ചലഞ്ചിങ് ആവുമല്ലോ. കാരണം ആദ്യത്തെ പാട്ടിലൂടെ നല്ല പാട്ട്, പിന്നെ ഒന്നും അതിന്റെ അത്ര എത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി. അപ്പൊ എനിക്ക് പക്ഷെ പേഴ്സണലി എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ജീവാംശമായി എന്ന പാട്ട് നമ്മുടെ ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഇനിയും ബെസ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അതൊരു ചലഞ്ചോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ അല്ല. പിന്നെ ഹിമമഴയായി എന്നുള്ള സോങ് ആണ് പേഴ്സണലി എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. അത് ഈ പറഞ്ഞ പോലെ കമ്പോസ് ചെയ്തപ്പം, ജീവാംശമായി കമ്പോസ് ചെയ്യുമ്പോൾ പോലും അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് അറിയില്ലായിരുന്നു ഇത് ഓഡിയൻസ് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഈ പാട്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പാട്ട് വർക്കാവൂ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അഭിപ്രായം മാറി, എല്ലാവരും ഹാപ്പിയായി. ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാട്ട് ഇപ്പോൾ വർക്കാവൂ. പക്ഷെ സെയിം ടൈം ഹിമമഴയുടെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല, ഹിമമഴയായി കമ്പോസ് ചെയ്തിട്ട്
നമുക്ക് അപ്പൊ തന്നെ അറിയാമായിരുന്നു ഇത് നമ്മുടെ ക്രൂവിലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കോൺഫിഡൻസ് തോന്നിയ പാട്ടായിരുന്നു ഹിമമഴി. അപ്പം അത് നമുക്ക് ഇതുവരെ കേൾപ്പിച്ച എല്ലാവർക്കും അന്ന് ആർക്കും ഒരു എതിരഭിപ്രായം വരാതെ വന്നൊരു പാട്ടായിരുന്നു. അല്ല, ഈ പാട്ടുകളിലേക്ക് പ്രത്യേകം ആദ്യം മ്യൂസിക് ആണോ വന്നത്, അതിനുശേഷമുള്ള വരികൾ വന്നത്? ഇപ്പം കഴിഞ്ഞ ഒരു 10-30 വർഷത്തിൽ കൂടുതലായിട്ട് എല്ലാം ആദ്യം മ്യൂസിക് തന്നെ ചെയ്യാറ്. വളരെ അപൂർവം പാട്ടുകൾ മാത്രമാണ് വരികൾക്ക് അനുസരിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുന്നു അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കിലേക്ക് പോവാം. നമുക്ക് ഫ്രീഡവും കിട്ടും, നമുക്ക് വ്യത്യസ്തമായ പാട്ടുകൾ ചെയ്യാനുള്ള ഒരു സ്കോപ്പും ആണ്. ലിറിക്സ് വരുമ്പോ എപ്പോഴും ലിറിക്സിന്റെ ഉള്ളിൽ നമ്മൾ ആ ചട്ടക്കൂട്ടിന് അകത്താണ് നമ്മൾ മ്യൂസിക് ചെയ്യാൻ പറ്റുക. പക്ഷെ വരികൾ രണ്ടാമത് എഴുതുമ്പോൾ നമുക്ക് ഫ്രീഡം കൂടുതലാണ്. ലിറിക്സ് എഴുതുന്നവർ പിന്നെ അതുമായിട്ട് ഇപ്പൊ യൂസ്ഡ് ആയി. ഇപ്പൊ എല്ലാ ലിറിസിസ്റ്റുകളും കരിയർ തുടങ്ങുന്ന കാലം മുതൽ തന്നെ ട്യൂൺ അനുസരിച്ച് തന്നെയാണ് എഴുതി ശീലിച്ചിരിക്കുന്നത്. 2017 ഇൻഡസ്ട്രിയിലെത്തി അല്ലേ? അതിന് മുൻപ് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് 2011 അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നില്ല പടത്തിൽ, പാട്ടില്ലായിരുന്നു. പാട്ടില്ലായിരുന്നു. ജയരാജ് സർ അതുപോലെ വേറൊരു ലെജൻഡറി ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പകർന്നാട്ടം ചെയ്യാൻ പറ്റി. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു, അത് പക്ഷെ ഒരു പക്ക കമേഴ്ഷ്യൽ മൂവി അല്ല, ഒരു ഓഫ് ബീറ്റ് ഒരു പൊളിറ്റിക്കൽ മൂവി ആയിരുന്നു. അതെനിക്ക് ഇതുപോലെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള വർക്ക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ചെയ്ത സിനിമകളുണ്ട്, പിന്നെ പാട്ടുകൾ മാത്രം ചെയ്ത സിനിമയുണ്ട്. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടുവാണ്, അല്ലെങ്കിൽ നമ്മുടെ സിനിമ എന്ന് അവകാശപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നു സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ അല്ലേ. ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടും കുറച്ചും കൂടി നമുക്ക് അങ്ങനെ വേണം എന്ന് വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയില്ല, നമ്മളിപ്പോൾ ഒരു പാട്ടേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇട്ടിമാണി എന്ന് പറഞ്ഞ മൂവി ഞാൻ ഒരേ ഒരു പാട്ട്, വെണ്ണിലാവ് പെയ്തല് ഞാനുള്ള പാട്ട്. പക്ഷെ സ്റ്റിൽ നമ്മളത് നമ്മളാ മൂവിയുടെ ഭാഗം ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരിക്കലും നമ്മള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് ആ സിനിമയെ നമ്മുടെ സിനിമയായിട്ട് നമ്മൾ അല്ലാതെ കാണുന്നില്ല. അപ്പം അങ്ങനെ കാണുന്നില്ല. ചില സിനിമകളിൽ ചിലപ്പം ഇപ്പൊ ഞാൻ കള്ളൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഒരു മൂവി കള്ളൻ ഡിസൂസ സിനിമയിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ, പാട്ടുകൾ ചെയ്യുന്നില്ല വേറെ ആൾക്കാർ ചെയ്ത്. അപ്പം എന്നാലും നമ്മുടെ പടം തന്നെയാണ്. അപ്പൊ അതിലോട്ട് വൺസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യാവസാനം നമ്മൾ അതിന്റെ അകത്ത് ഭാഗമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 16-ാമത്തെ വയസ്സിൽ എങ്ങാണ്ട് ഒരു ആൽബം അല്ലെ, സ്നേഹത്തോടെ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മ്യൂസിക്കിന് എന്ത് മുതലാണ് പ്രണയിച്ചു തുടങ്ങിയത്? അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം, ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഒരു ഹോബി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാലും മ്യൂസിക് എന്ന് പറയാൻ തക്കൊരു തന്റെ ഇടം കാണിച്ച, അല്ലെങ്കിൽ എന്നും പക്വതയായിട്ട് ഏതൊരു സമയത്തായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിക്കും സംഭവിച്ചത് 10-ാം ക്ലാസ്സിൽ ഒരു ആൽബം, ഒരു ക്ലാസ്സിൽ നിന്നൊരു പാട്ട് കമ്പോസ് ചെയ്തു. ഒരു പാട്ട് അത് കമ്പോസ് ചെയ്തപ്പോ എന്തോ ഈ സംഭവം കൊള്ളാലോ എന്ന് തോന്നി. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നിയ ഒരു ഇതൊരു 8 പാട്ടുള്ള ഒരു ആൽബം. അന്ന് ഈ ആൽബംസ് ഒരുപാട് ഇറങ്ങുന്ന സമയത്ത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 10-ൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ആ പാട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ആൽബം, അന്ന് ഈ ഓർമ്മയ്ക്കായി നിനക്കായി ഒരുപാട് ആൽബംസ് ഇറങ്ങുന്ന സമയം, അപ്പൊ എനിക്കതൊരു ആൽബം ആക്കണം തോന്നി. അപ്പം എന്റെ ചിറ്റപ്പൻ രാമേന്ദ്രൻ നായർന്ന ചിറ്റപ്പൻ എഴുതിയ കുറെ കവിതകൾ കിട്ടി. അത് ഞാൻ ട്യൂൺ ചെയ്ത്, ഞാൻ അന്ന് അച്ഛനും അമ്മയൊന്നും ഈ ഫീൽഡിലല്ല, ആരും സിനിമയും മ്യൂസിക്കായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ തന്നെ ഒരു സ്റ്റുഡിയോയിലിട്ട്, അന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്റ്റുഡിയോ പുതിയ തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം കൊണ്ട് ഇടിച്ചു കയറി ചെന്നു. അപ്പോൾ അവിടുത്തെ മാനേജർ ഒരു നല്ലൊരു മുസ്തഫ എന്ന് പറഞ്ഞൊരു പുള്ളി, നല്ലൊരു കക്ഷിയായിരുന്നു. പുള്ളി അപ്പം എന്നെ ഹെൽപ്പ് ചെയ്തു. പുള്ളി പറഞ്ഞു നമുക്ക് ചെയ്യാം പക്ഷെ നീ പാടണ്ട എന്ന് പറഞ്ഞു. പുള്ളി ഞാനത് പാടിക്കെടുത്തപ്പോൾ മനസ്സിലായി എനിക്ക് പാട്ടുകാരനും കൂടെ ആവാൻ എന്ന ആഗ്രഹമാണ്. പുള്ളി പറഞ്ഞു നിന്റെ വോയിസ് ഇപ്പൊ മാറുന്ന സമയമാണ്, അതുകൊണ്ട് നീ പാടാതെ നല്ല പ്രൊഫഷണൽ സിംഗേഴ്സ് പാടിക്കഴിഞ്ഞാൽ നിന്റെ പാട്ടുകൾ കൊള്ളാം, അതുകൊണ്ട് നമുക്കിത് നന്നായി ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ആ പുള്ളിയുടെ ഹെൽപ്പിൽ, അദ്ദേഹത്തിന്റെ ഹെൽപ്പിലാണ് അന്ന് അതില് മധു ബാലകൃഷ്ണൻ, അഫ്സൽ അന്ന് രാക്ഷസി എന്നുള്ള പാട്ട് ഇറങ്ങാൻ പോകുന്നേയുള്ളൂ. മധു ബാലകൃഷ്ണൻ ആണെങ്കിൽ അമ്മയും അമ്മയും എന്നുള്ള പാട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി നിൽക്കുന്ന സമയമാണ്. ജോൾസിന എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഞങ്ങൾ ഭവൻസ് തൃശ്ശൂരിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ ജോൾസിനയുടെ സുഖമാണി നിലാവ് ഇറങ്ങിയിട്ടില്ല, നമ്മൾ ഒരുമിച്ച്. അതെ, ശരിയാണ്, അത് ഇറങ്ങാൻ പോകുന്നേയുള്ളൂ. പിന്നെ അന്ന് ആശാജി മേനോൻ ആരാദ്യം പറയുന്ന പാട്ട് സ്റ്റേറ്റ് അവിടെ കിട്ടി നിൽക്കുന്ന സമയമാണ്. അപ്പൊ 4 പേരെയും വെച്ചിട്ടാണ് അന്ന് ആ ആൽബം ഇറങ്ങി ചെയ്തത്. റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മള് ഞാൻ വിചാരിച്ച പോലത്തെ ഒരു റെസ്പോൺസ് എന്ന് പറയാൻ പറ്റില്ല. പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ നമ്മൾ വിചാരിച്ച സ്കെയിലിൽ അത് പോയൊന്നുമില്ല. കാര്യം അത് അത്രയും വലിയ മാർക്കറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് പാട്ടുകളെല്ലാം ചെയ്ത് തീർക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് വാങ്ങില്ലല്ലോ അവര് അങ്ങനെ പെട്ടെന്നൊന്നും ചുമ്മാ വാങ്ങും. അപ്പൊ അന്ന് കുറെ സ്ട്രഗിൾ ചെയ്തിരുന്നു അത് ഇറക്കാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൈലാസ് എന്ന പേര് മാർക്കറ്റ് ചെയ്യപ്പെട്ടു സ്കൂളിലും ക്ലാസ്സിലൊക്കെ. അതെന്താ, സ്കൂളും ക്ലാസ്സിലും മാത്രമല്ല, അന്ന് അത് ഇറങ്ങുമ്പോ എനിക്ക് 16 വയസ്സാണ്. അപ്പൊ 16-ാമത്തെ വയസ്സിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആൽബം ചെയ്തു എന്നുള്ളത് ഒരു വാർത്തയായിരുന്നു. അതെ അതെ അതെ. അതിന്റെ പേരിൽ എനിക്ക് അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 1-2 സിനിമകളിലൊക്കെ വിളിച്ചിട്ട് നടക്കാതെ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നടന്നില്ല, അങ്ങനെ ഒരു അനുഭവം ഒക്കെ ഉണ്ട്. പിന്നെയാണ് ഞാൻ അപ്പൊ ആ ആൽബം ചെയ്യുന്ന സമയമായപ്പോഴേക്കും വീട്ടുകാർക്ക് കൺവിൻസ്ഡ് ആയി. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഫീൽഡ് തന്നെ ചൂസ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം എല്ലാരെ പോലെ ആ മെഡിക്കൽ എൻട്രൻസ് അല്ല, മെഡിക്കൽ അല്ല, എഞ്ചിനീയറിംഗ്, അതൊക്കെയാണ് എല്ലാ പാരന്റ്സിനും അന്നത്തെ താല്പര്യം.
പക്ഷെ എന്റെ അച്ഛനും അമ്മയും ഈ ഫീൽഡ് എടുക്കാൻ സമ്മതിച്ചു. സമ്മതിക്കാനായിട്ട് ഈ ആൽബം ഒരു കാരണമായി, കാരണം അവർക്ക് ഒരു കോൺഫിഡൻസ് വന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് ചെയ്യാം. ഈ ആൽബം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എത്ര പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടാവും? ഒന്നും വന്നിട്ടില്ല, പറയൂല, സത്യമായിട്ട് പറയാ. കാരണം നമ്മൾ ആ സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോ 10th ക്ലാസ്സിലൊക്കെ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി എന്ന ആ സ്കൂളിൽ ഒരാളായിരിക്കുള്ളൂ, ഒരു ആൽബം ഇറക്കുക എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യമില്ലല്ലോ. അതും 10th ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് പണ്ട്, ഇപ്പോഴൊക്കെയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, കാരണം അതിനുമ്പോൾ നമുക്ക് മൊബൈലുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്, കളക്ഷൻ ഉണ്ട്. പക്ഷെ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല, അപ്പം കുറച്ചും കൂടി ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാവില്ലേ പെൺകുട്ടികളുടെ ഇടയിൽ? സ്വീകാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, അതായത് സ്കൂളിലുള്ള അങ്ങനെയായിരുന്നു എല്ലാവരും, എല്ലാവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോയിട്ടില്ല, ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് ഗോപിച്ചേട്ടനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് എഞ്ചിനീയർ ആയിട്ട്, അതുപോലെ തന്നെ ഹുസൈപ്പച്ചൻ സാറിന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് രണ്ടുപേരെയും കൂടെ വർക്ക് ചെയ്തൊരു? അത് ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞ ഈ ആൽബം ചെയ്ത സമയത്തില് നമുക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അതായത് ഞാൻ ഒരു ട്യൂണൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ തന്നെ ട്യൂൺ വരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു, പെട്ടെന്ന് ട്യൂൺ ഉണ്ടാവുന്നു. അപ്പം നമ്മൾ ഭയങ്കര മറ്റ് കമ്പോസേഴ്സിനെയൊക്കെ നമ്മളിരുന്ന് വിമർശിക്കും, പക്ഷേ ഇവരെന്താണ് ഇത്രയും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇവർക്ക് നന്നായി ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെയുള്ള അത്രയും കോൺഫിഡൻസിലാണ്. അങ്ങനെ കോൺഫിഡൻസിൽ നിൽക്കുന്ന ഞാനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനും സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഹുസൈപ്പച്ചൻ സാറിന്റെ അസിസ്റ്റന്റായിട്ട് ചെല്ലുന്നത്. ഹുസൈപ്പച്ചൻ സാർ അന്ന് ഗോപിച്ചേട്ടന്റെ കൂടെയാണ് സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്റെ ഈ ഒരു അഹങ്കാരം മുഴുവൻ മാറിക്കിട്ടി. അതെ, അതായത് അവർ വർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള പരിപാടിയല്ല, ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് ആ 16th വയസ്സിൽ ആൽബം ചെയ്യുമ്പം എന്റെ വിചാരം എത്രയും പെട്ടെന്ന് സിനിമ ചെയ്യണം, എത്രയും പെട്ടെന്ന് സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ അന്ന് അത്രയും അത്യന്തികമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന സിനിമ തന്നെയാണ് എനിക്ക്. എന്തോ അന്ന് ഒരു 20 വയസ്സിനുള്ളിൽ ആദ്യത്തെ സിനിമ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഒരു സിനിമ ചെയ്യാൻ കിട്ടുകയും ചെയ്തു. 20th വയസ്സിൽ ഒരു കേരള പോലീസ് ഒരു മൂവിക്ക് മ്യൂസിക് ചെയ്യാൻ അവസരം കിട്ടി, അതിൽ 3 പാട്ട് ചെയ്തു. പക്ഷെ അവര് അതും അൺഫോർച്യുനേറ്റ്ലി ആ 3 പാട്ട് സിനിമയിൽ ഉപയോഗിച്ചില്ല. അപ്പൊ ആ സമയത്തും ഇത് ആ സമയത്ത് തന്നെയാണ് ഞാൻ ഗോപിച്ചേട്ടൻ കൂടെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് കയറുന്നു. അപ്പൊ അവിടെ പക്ഷെ കയറി കഴിഞ്ഞപ്പോ മനസ്സിലായി നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു, ഇനി ചാടിക്കയറി ചെയ്യാന്നുള്ളതിലല്ല കാര്യം, ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന അവസരങ്ങളിലും നന്നായി ചെയ്യാൻ പറ്റുക എന്നുള്ളതിനാണ് കാര്യം എന്ന് അവിടെ ആ ഒരു സ്കൂളിൽ നിന്നാണ്. ഇപ്പോഴും അങ്ങനെ അവർ രണ്ടുപേരൊക്കെ ആയിട്ട് കോൺടാക്ട് ഇല്ലേ? മീൻസ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നു, കാരണം മേഖലയിലുള്ള കുറെ ഇപ്പോ ഗുരുതുല്യരാണല്ലോ, കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നവരാണ്. അപ്പോ ഇപ്പോഴും ഔസാറിനൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്, ഗോപിചേട്ടനെ ഇടയ്ക്ക് കാണാറുണ്ട്, അതുപോലെ പുള്ളി ചെന്നൈയിൽ വരുമ്പോൾ എന്റെ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്യാറുണ്ട്, അതിലൊക്കെ ഉണ്ട് എല്ലാവരുമായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. അതെ 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 അതെ. ഈ സംഗീതം എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്ന ഇപ്പൊ സിനിമയിൽ സംഗീതം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ സംഗീതത്തെ പ്രണയിക്കുന്ന പോലെ മറ്റെന്തെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അതെ, എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഇപ്പോ ഞാനങ്ങനെ കൊറേ കുറച്ച് അത്ര അധികം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറെ യാത്ര ചെയ്തിട്ടുണ്ട്. കൈലാശിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു ഒതുങ്ങിയ ടൈപ്പ് ആയിരുന്നു അന്നൊക്കെ ആണെങ്കിൽ? അല്ലെങ്കിൽ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണോ? വൈഡ് ഫ്രണ്ട്ഷിപ്പാണ്, വൈഡ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരുമായിട്ടും കോൺടാക്ടിങ് ആണെങ്കിൽ ഇപ്പോഴും വെക്കുന്നത്, എല്ലാവരും റീയൂണിയൻ പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോഴും. ഞങ്ങള് സത്യം പറഞ്ഞാൽ സ്കൂളിലത്തെ ഫ്രണ്ട്സ് ഇപ്പോഴും ഞങ്ങള് എല്ലാ വർഷവും ഒരു 1-2 ട്രിപ്പൊക്കെ പോകും. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ശ്രീലങ്ക, അതിന് മുമ്പ് ഗോവ, അങ്ങനെ സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ട് പോലും ഇപ്പോഴും ഞങ്ങൾ ടച്ചിലുണ്ട്. അടിപൊളി. അതെ അതെ. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട്. 2020 ഇപ്പോ കുറെ നേട്ടങ്ങളുടെ കാര്യം പറഞ്ഞു, കുഞ്ഞാവ, അതോടൊപ്പം തന്നെ ഇപ്പൊ കൊത്തു എന്ന് പറയുന്ന സിനിമ. പക്ഷേ 2020 ഒരു മോഷണ കേസിൽ ഇദ്ദേഹം അറസ്റ്റിൽ ആവാൻ പോകുന്ന ഒരു കേസും കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് കുപ്പികൾ അടിച്ചു മാറ്റി. എന്നാ ആലോചിച്ച് നോക്കണം കേട്ടോ, ഒരു സംഗീത സംവിധായകൻ കുപ്പി അടിച്ച് മാറ്റി കൊണ്ടുപോയി, അതിന്റെ ഒരു കഥയാണ്. അതെന്താണ് ഒന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കള്ളനാകും. അതെ, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ കഥ മാത്രം ഇവിടെ വെച്ചത് തീരും. ഇതിപ്പോ പ്രമോ ഇടും. ഇപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ മനുചേട്ടൻ മിക്കവാറും ഇത് കട്ട് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ഇട്ടിട്ട് കുപ്പിക്കള്ളൻ പറഞ്ഞിട്ട് കളി. അപ്പൊ എന്താണ് സംഭവിച്ചെന്ന് പറയാം, രസമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഫേസ്ബുക്കിൽ. ഞാൻ വായിച്ചിട്ട് അത് അതിന് താഴെ കുറെ കമന്റ്സ് കണ്ടോ, ഒരു ഭാവിയുണ്ട് സിനിമ എഴുതിക്കോ. അതെ, മനുമഞ്ജിത്ത് എഴുതുന്നു സിനിമയിൽ നിന്ന് ഇങ്ങനെ കുറെ പ്രചോദനങ്ങൾ വരുന്നു. പാട്ടെഴുത്തുകാരനാണ്, താങ്കൾക്കും എഴുതാം. എഴുതാന്നല്ലേ? അത് എപ്പോഴും സംഭവിച്ചതാണ്. ആക്ച്വലി അത് ചെന്നൈയിൽ റെക്കോർഡിംഗ് ആയിട്ട് പോയതാണ്. അപ്പൊ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു, എന്നിട്ട് നല്ലൊരു ഹോട്ടൽ നോക്കി എടുത്തു. അത് റൂമിൽ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് നല്ല ഭംഗിയുള്ള 4 കുപ്പികളാണ്. കുപ്പികള്, അതെ, നല്ല പ്രീമിയം ലുക്കുള്ള കുപ്പികളാണ്. അപ്പൊ എനിക്ക് തോന്നി ഇനി ഇവന്മാർ ഇതിന് വേറെ പൈസ വാങ്ങും ഒരു സംശയം. കാരണം നല്ല 4 കുപ്പിയൊക്കെ വെച്ചേ, സാറേ 2 കുപ്പിയൊക്കെ വെക്കാറുണ്ട്. എക്സ്ട്രാ 100 തന്നു. അതെ. അപ്പൊ എനിക്കൊരു സംശയം, അതിന് ബില്ലടിക്കാനുള്ള പരിപാടിയാണോ? അപ്പൊ ഞാൻ ജസ്റ്റ് വിളിച്ച് ഫോൺ വിളിച്ച് അന്വേഷിച്ചു ഇവിടെയുള്ള കുപ്പികൾ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് കോംപ്ലിമെന്ററി ആണ് സാർ, അതായത് ഇവിടുത്തെ വെള്ളം വാട്ടർ ബോട്ടിൽ ഫ്രീ ആണോ ചോദിച്ചു. കോംപ്ലിമെന്ററി ആണ്.
സന്തോഷമായി. ഒരു അടുത്ത ദിവസം ചെക്ക്ഔട്ട് ചെയ്യാൻ നേരത്ത് ഒരു കുപ്പി ഉപയോഗിച്ചുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല ഭംഗിയുള്ള കുപ്പിയായിട്ട് കോംപ്ലിമെന്ററി ആണല്ലോ, നാലും പാക്ക് ചെയ്ത് പെട്ടിയിലാക്കി. ഓക്കെ, കാരണം നമ്മള് പൈസ കൊടുത്ത് താമസിക്കുന്നത് വീട്ടിലാക്കി ഇറങ്ങി കീ കൊടുക്കാൻ നേരത്ത് ഒന്ന് റൂം ഒന്ന് ചെക്ക് ചെയ്യട്ടെ സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടൊന്നും ഇല്ല, അതല്ല സാർ അത് ഒരു ഫോർമാലിറ്റി, ശരി ചെയ്തോളാം. എന്റെ റൂമിൽ നിന്ന് കോള് വരുന്നുണ്ട്, അപ്പൊ ഈ റിസപ്ഷനിസ്റ്റിനെ ചോദിക്കുന്നുണ്ട് ഒന്നുകൂടെ നോക്കൂ, നിങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് പുള്ളി എന്റെ ചോദിച്ചു റൂമിൽ നിന്ന് സാർ കുപ്പി വല്ലതും എടുത്തായിരുന്നു. ഞാൻ എടുത്തു, ഞാൻ എടുത്തു, എനിക്ക് ആ കുപ്പി വളരെ ഇഷ്ടപ്പെട്ടു, അത് കോംപ്ലിമെന്ററി ആണല്ലോ, ഞാൻ എടുത്തു പറഞ്ഞു. അല്ല സാർ അതില് വെള്ളം മാത്രമേ ഫ്രീ ഉള്ളൂ, കുപ്പി കുപ്പി കോംപ്ലിമെന്ററി അല്ല എന്ന്. അന്നേരത്തൊരു മാനസിക എന്നിട്ട് പേ ചെയ്തു തന്നെ. അല്ല അത് ഒരു സ്റ്റാർ ഹോട്ടലാണ്, അപ്പൊ അവിടെ റിസപ്ഷനിൽ ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ. അവിടെ വെച്ച് ഞാൻ ആ പെട്ടി തുറന്ന് ഡ്രസ്സിന്റെ ഇടയിൽ നിന്നൊക്കെ ആ കുപ്പിയൊക്കെ വലിച്ച് അവിടെ വെക്കുന്ന സീൻ എനിക്ക് മറ്റേ പരിതാപകര വളരെ മോശം അവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്ര തരാം. അപ്പൊ പിന്നെ ഞാൻ അപ്പൊ തന്നെ എന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്ക് ആ കുപ്പി ഇഷ്ടപ്പെട്ടു പോയി, ഞാൻ പേ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെയാണ്, എന്താ നിങ്ങൾ പറയൂ എത്ര വേണം, നിങ്ങൾ എത്ര വേണമെങ്കിലും മറ്റേ സിനിമകളിലൊക്കെ ഇല്ല ബാങ്ക് ചെക്ക് ഒക്കെ എഴുതി പറഞ്ഞോളൂ, ഞാൻ പേ ചെയ്തോളാം. അങ്ങനെ അവിടെ വെച്ച കുപ്പി ഇല്ല സാർ പേ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് തിരിച്ച് വേണ്ട കുപ്പിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു കിട്ടിയാൽ. അതെ, അങ്ങനെ ഫ്രീ ആയി കിട്ടിയ വെള്ളത്തിന് 250 രൂപ കൊടുത്തിട്ടാണ്, 256 രൂപ കൊടുത്തിട്ടാണ് അവിടെ ഇറങ്ങുന്നത്. ആലോചിച്ച് നോക്കിയല്ലേ, ഇത് നമ്മുടെ ദിലീപേട്ട ഒരു സിനിമ ഓർമ്മ, കട്ടിലടിച്ച് വരുന്നത് ഇഷ്ടപ്പെട്ടെന്ന് ഇത് ഞാൻ എടുക്കുന്നു. അടിപൊളി അടിപൊളി. എനിക്ക് വന്നിട്ട് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര സജീവമായിട്ടുള്ള ആളാണ്, എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൈലാസ്റ്റിയുടെ വിശേഷങ്ങൾ മറ്റേ നമുക്ക് വിക്കും തപ്പി പോകണ്ടായിരുന്നില്ല, ഫേസ്ബുക്ക് നോക്കിയാൽ തന്നെ അതിൽ A to Z ഉണ്ട്, അതിൽ രാഷ്ട്രീയ നിലപാടുകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള നിലപാടുകൾ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ത്രെട്ടനിങ് സാധനങ്ങളൊക്കെ വരാറുണ്ട്, താങ്കൾ തുറന്നെഴുത്ത് ചിലപ്പോ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും പലർക്കും ഇഷ്ടപ്പെടില്ല. എനിക്ക് ത്രെട്ടനിങ്ങിനേക്കാൾ കൂടുതൽ എന്റെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ചില മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർ നിങ്ങളെ സിനിമയിൽ വിളിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചിലര്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ചേട്ടന്റെ പാട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നണമെങ്കിൽ പറയുന്നേ വേണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണെങ്കിലും മറ്റ് എന്ത് കാര്യമാണെങ്കിലും ഓപ്പണായിട്ട് പറയണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാര്യം ഈ പറഞ്ഞ പോലെ പുകഴ്ത്താൻ ഒരുപാട് ആൾക്കാർ എപ്പോഴും കാണും, വിമർശിക്കാൻ അധികം ആൾക്കാർ ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും. വിമർശിച്ച് നേരെയാക്കാം എന്ന് പറയുന്ന ഒരു എന്താണ്, വിമർശിച്ച് നേരെയാക്കാം, നേരാവൂന്ന് കണ്ടറിയണം, വിമർശിക്കാം, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞൊരു പടം ഏതാണ്, പടോ പാട്ടോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അതായത് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവസാനം ടിങ് എന്ന് പറഞ്ഞ് വിട്ടു എന്റെ അടുത്ത് തുളഞ്ഞു. ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. എല്ലാം വന്ന കമ്മിറ്റ് ചെയ്ത പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കമ്മിറ്റ് ചെയ്ത പടങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ ഈ റെമ്യൂണറേഷന്റെ സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ അന്ന് സംസാരിച്ചൊരു കാര്യം തന്നെ, അതായത് ഇപ്പോ വിജയ് യേശുദാസിന്റെ ഒരു വിവാദം ഉണ്ടായിരുന്ന പോലെ ജയേന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ ഒരു റെമ്യൂണറേഷൻ, അതായത് നിങ്ങൾ പ്രോപ്പർലി ഒരു കോടികൾ ഒരു താരത്തിന് കൊടുക്കുമ്പോൾ, നടനോ നടിക്ക് കൊടുക്കുമ്പോൾ മ്യൂസിക് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിനെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർസെൻറ്റേജ് കുറയുന്നുണ്ടോ, എന്താണ് അവസ്ഥ? അല്ല, തീർച്ചയായിട്ടും താരങ്ങളുടെ പ്രതിഫലം ഏതൊരു ആർട്ടിസ്റ്റിന്റെയും പ്രതിഫലം അവർക്ക് തീരുമാനിക്കാം. അതിപ്പം താരങ്ങളല്ല, എനിക്കും വേണമെങ്കിൽ പറയാം എനിക്ക് 1 കോടി രൂപ തന്നാലേ ഞാൻ ചെയ്യുള്ളൂ, പക്ഷെ എന്നെ വിളിക്കൂല എന്നുള്ളത് വേറെ കാര്യം. എത്രയോ പേര് ബാക്കി, കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതാണ് അതിന്റെ ഒരു കാര്യം. കാരണം അത്രയധികം ആൾക്കാർ മ്യൂസിക് ചെയ്യാനുണ്ട്, അതുപോലെ പൊതുവെ മ്യൂസിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. കാരണം അത് അത്ര അധികം ആൾക്കാർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ വരുന്നത്. അതൊഴിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അതെ, അങ്ങനെ അല്ലാത്ത മറ്റേ പരാതികളൊന്നുമില്ല. പക്ഷെ പൊതുവെ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ് അല്ലെങ്കിൽ ബാക്കി സിനിമയിലെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ സംഗീതത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ് കുറച്ച് പറഞ്ഞിട്ടുള്ള കുടിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോ എന്തായാലും ഇതിന്റെ വൈൻഡപ്പിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചൊരു എസ്ഒറിന്റെ പരിപാടിയാണ്. ഓക്കെ, അത് എസ്ഒറിനെ മാത്രം പറയാൻ പറ്റുള്ളൂ, അത്രേ പറ്റുള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, ആ ചോദിക്കുകയാണ്, അതിൽ ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അസൂയ തോന്നിയിട്ടുണ്ട് ഒരു മറ്റൊരു സംഗീത സംവിധായകനോട്. യെസ്. ഓക്കെ, അതുപോലെ കോഴി എന്നൊരു വിളിപ്പേര് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്? നോ, വിളിച്ചിട്ടേ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ ഒരു വീടാകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ചില സമയത്ത് തോന്നുന്നു ഷോ കെട്ടുണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? യെസ് ഓർ നോ? കല്യാണം കഴിക്കണ്ടായിരുന്നു, കെട്ടുണ്ടായിരുന്നു എന്ന് ചില ഏതെങ്കിലും മൊമെന്റിൽ തോന്നിയിട്ടുണ്ടോ? കേൾക്കണ്ടെന്ന് അവിടെ ഇവിടെ ഇരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ചിരിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. യെസ്, കേരളം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. മറ്റെന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബാക്കി എന്ത് സംഭവിച്ചാലും നമ്മുടെ നാടാണ്. എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഒരാഴ്ച കഴിയുമ്പോഴേ നമുക്ക് തോന്നും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നാട് തന്നെയാണെന്ന് തോന്നിപ്പോ. ഓക്കെ, ജീവിതത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്?
ഉണ്ട് നിരവധി തവണ അല്ലെങ്കിൽ ഒറ്റത്തവണ വല്ലപ്പോഴും ഒക്കെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് എസ് സ്വർണ്ണോ തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ചെറിയൊരു കഥയുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ഞാനും ചേട്ടനും കൂടെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും അച്ഛനാണ് അച്ഛൻ ഈ പത്തിന്റെ നോട്ടുകൾ ഇങ്ങനെ വാങ്ങി ഒരു 1000 രൂപ ചേഞ്ച് ചെയ്ത് 10 നോട്ടായിട്ട് ഒരു അലമാരിൽ വെക്കും ഓക്കെ അപ്പൊ ഞാൻ ആരും അറിയാതെ അതിന് ഒരു ഡെയിലി ഒരു 10-20 അറിയില്ലാതിരിക്കുന്നതാണോ അറിയില്ല മിക്കവാറും എനിക്ക് തോന്നുന്നു പക്ഷേ 10 നോട്ടുകൾക്ക് കണക്കുണ്ടാവും എനിക്ക് അറിയില്ല മേബി അപ്പൊ ഞാൻ വൈകിട്ട് ചേട്ടനെ കൊണ്ടുപോയി ചേട്ടന് പഫ്സ് വാങ്ങിച്ചു കൊടുക്കുക ചേട്ടൻ ചേട്ടന് മുമ്പിൽ ഞാൻ വലിയ ആളാണ് കിട്ടും ഓക്കെ അതുപോലെ അതുപോലെ തന്നെ വല്ലോണ്ട് ഷർട്ട് ഇട്ട് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പിന്നെ നമ്മള് ഫംഗ്ഷനൊക്കെ പോകുന്ന ചില സമയത്ത് കുളിക്കാതെ പെർഫ്യൂം അടിച്ചു പോയിട്ടുണ്ട് കൈലാസ് മേനോൻ എന്ന് പറഞ്ഞ സംഗീത സംവിധാനം മാറ്റിയോ കേട്ടോ തീർച്ചയായിട്ടും അല്ലാതെയാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നുള്ളൂ പറഞ്ഞോളൂ കുളിക്കാതെ പോയത് വളരെ കുറവായിരിക്കും എന്റെ ഓർമ്മയിൽ അങ്ങനെ വളരെ ഓക്കെ അതുപോലെ ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ട് പറയാണ് ഐ ലവ് യു എന്ന് സെൻഡ് ടു മെനു കൊടുത്തിട്ടുണ്ട് മൊബൈലില് സെൻഡ് ടു മെനിയോ അതില്ല അങ്ങനെയല്ല ഇത് ആലോചിക്കുന്നുണ്ട് ഓരോ ആൻസർ കഴിയുമ്പോഴും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് ആരുമില്ല ഓക്കെ കുഴപ്പമില്ല ഓരോരുത്തർക്കും ഓരോ പേര് വെക്കണല്ലോ പേരെന്താ ഓക്കെ അതുപോലെ മെസ്സേജ് അയച്ച് മാറിപ്പോയിട്ട് പണി കിട്ടിയിട്ടുണ്ട് വലിയ പണി കിട്ടിയിട്ടുണ്ട് അതീ പറഞ്ഞ പോലെ ഒരിക്കലും വോയിസ് ഓവർ ആർട്ടിസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വന്നപ്പം പുള്ളിയാണെങ്കിൽ 5 മിനിറ്റിന്റെ പണി 1 മണിക്കൂർ വലിച്ചു നീട്ടി നമ്മളെ ഭ്രാന്താക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പൊ കുറെ കഴിഞ്ഞ എനിക്ക് സഹിക്കാൻ വയ്യാതായപ്പോ ഞാനൊരു മെസ്സേജ് അയച്ചു സ്റ്റുഡിയോയിലുള്ള എഞ്ചിനീയർ ഇയാളെ ഞാൻ ഇന്ന് കൊല്ലും എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു ഈ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് റെക്കോർഡിംഗ് കഴിഞ്ഞ ബൂത്തിൽ വന്ന് നിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ പുള്ളി നോക്കുമ്പോ ഈ മെസ്സേജ് ആ പുള്ളിക്ക് അയച്ചു പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു കൈലാസേ നിനക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്റെ നേരിട്ട് പറഞ്ഞു എനിക്കൊരു അങ്ങനത്തെ ഒരു പണിയിട്ടുണ്ട് അതുപോലെ നോ പറയാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും അതെ എനിക്ക് ഇത് പറയാനുള്ള ഇതിന്റെ പുറകിൽ വേറെ കാര്യങ്ങളുണ്ട് അതായത് നമ്മള് ഫേസ്ബുക്കിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു എന്ത് കാര്യത്തിനും വിളിച്ചാലും കൈലാസ് ജസ്സേ പറയുള്ളൂ അപ്പൊ ഞാൻ തന്നെ എന്റെ ഒരു ആൽബം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് റിലീസ് ചെയ്യാൻ ട്രെയിലർ അവനെന്താ ഇട്ടോ നമുക്ക് വേറെ കഥയൊന്നും വേണ്ടെന്നുള്ളതാണ് എനിക്കോട് അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് കാരണം ശരി നമുക്കൊരു ചെറിയൊരു പണിയല്ല ഒരു സാധനം ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷത്തെ പണിയേ ഉള്ളൂ പക്ഷെ അത് അത് കിട്ടുന്ന ഒരാൾക്ക് അത് വലിയൊരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് എങ്ങനെയാണ് കൈലാസ് ഒരു നേരം പോക്കായിട്ടാണോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആയിട്ടാണോ വളരെ സീരിയസ് ആയിട്ട് മാർക്കറ്റിംഗും അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും നമ്മുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടുക അങ്ങനത്തെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഈ 2019 വരെയുള്ള ജീവിതവും 2020 എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു പൊസിഷൻ കൂടി ആഡ് ചെയ്യാണ് അച്ഛൻ അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ അച്ഛനായി നിറഞ്ഞതിന് ശേഷമുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയോ ഭയങ്കര അച്ഛൻ എന്ന് പറയുന്ന ഒരു സാധനം ബിൽഡ് അവിടെ ആയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമല്ല ഭയങ്കര ഫണ്ണാണ് ഭയങ്കര രസമായിട്ട് അത് എൻജോയ് ചെയ്യുന്നു അത്രേ ഉള്ളൂ കൊച്ചിന്റെ കൂടെ എല്ലാ ദിവസവും വീട്ടിലേക്ക് വരാനുള്ള ഒരു എക്സ്ട്രാ അതൊരു എക്സ്ട്രാ ഒരു സന്തോഷമാണല്ലോ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതെ അതെ പിന്നെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഫിന്റെ കൂടെ ആ സമയത്ത് ഇരിക്കാൻ പറ്റി എല്ലാവർക്കും ഒന്നും കിട്ടുക പ്രത്യേകിച്ച് ഇവരെ പോലുള്ള ഇത്രയും തിരക്കുള്ള ആൾക്കാർ ആർട്ടിസ്റ്റുകൾ കിട്ടാത്ത പരിപാടിയാണ് അത് നേടിയെന്നുള്ളതാണ് അത് വളരെ സന്തോഷമുള്ള സ്പെൻഡ് ചെയ്യാന്നുള്ളത് എക്സ്ട്രാ ആയിരിക്കും അവിടെ നിന്ന് കിട്ടും അതെ ഓക്കെ അപ്പൊ എന്തായാലും ന്യൂ ഇയർ വരുന്നു 2021 പരിപാടികൾ എന്തൊക്കെയാണ് 2021 അടുത്ത പടങ്ങളുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഒരുപാട് ഈ ഫൈനൽസ് ചെയ്ത അരുൺ പി ആറിന്റെ പടം അതുപോലെ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ മൂവി പ്ലാനിങ് നടക്കുന്നുണ്ട് അതുപോലെ ഫ്രണ്ട്സിന്റെ കുറെ പ്രോജക്ട്സ് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട് കൈലാസ് ജി സ്വാധീനിച്ച ഒരു മ്യൂസിഷ്യൻ ആരാണ് എ ആർ റഹ്മാൻ ഓക്കെ ഫസ്റ്റ് നെയിം അതായിരിക്കും മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ രവീന്ദ്ര മാസ്റ്റർ ഔസേപ്പച്ചൻ സാർ ശരത് സാർ വിദ്യാസാഗർ സാർ ജോൺസൺ മാസ്റ്റർ അതുപോലെ ഇപ്പൊ ഒരു പാട്ട് വരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ആദ്യം സംഗീതം ഉള്ള ചെയ്യുന്നു നമ്മൾ ഓഫ്കോഴ്സ് അപ്പൊ അതിന്റെ ഒരു എഴുത്തുകാരൻ അതായത് ഗാനരചയിതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന പേര് ഇപ്പം കറന്റ്ലി ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ഹരിനാരായണനും മനുമഞ്ജിത്തും ഈ രണ്ടുപേരും തന്നെയാണ് ഒരുപാട് വർക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഈ രണ്ടുപേരുമാണ് ഇപ്പൊ കറന്റ്ലി ഏറ്റവും കാരണം എത്രയും വേഴ്സറ്റൈൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന വളരെ രസകരമായി എഴുതാൻ പറ്റുന്ന രണ്ട് ലിറിസിസ്റ്റുകളാണ് ഇവര് ഓക്കെ അതെ അപ്പൊ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞു നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എനിക്കോട് വീണ്ടും കാണുന്നുണ്ട് കാരണം ഞങ്ങൾ തന്നെ ഞാൻ പറയുന്നത് കൈലാസിന്റെ വിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്കറിയാം കാരണം ഞാൻ റേഡിയോ ഇന്റർവ്യൂ ചെയ്തു വേറൊരു ടിവിക്ക് വേണ്ടി ഇപ്പൊ കൗമുദിക്ക് വേണ്ടി നമ്മൾ മൊത്തത്തിൽ തിരഞ്ഞെടുക്കുക അപ്പോൾ പുതിയ വിശേഷങ്ങൾ സംഭവിക്കട്ടെ 2021 കിടിലനാവട്ടെ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ മോനും കൂടെയൊക്കെ ഉണ്ടായിരിക്കണം 3 പേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ഇങ്ങനെ നിർത്താം